ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ ഒരു പപ്പായ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നല്ലേ നമുക്കൊരു ഐഡിയ ചെയ്യാം. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ, അതല്ലെങ്കിൽ നമുക്ക് വീട്ടിലായാലും യൂസ് ചെയ്യാൻ പറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാ പപ്പായൊക്കെ സ്കിന്നൊക്കെ കളഞ്ഞ് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതാ കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങ് ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഗ്ലിസറിൻ ബേസ് എന്ന് പറഞ്ഞിട്ട് സോപ്പ് ബേസ് നമ്മുടെ ആമസോണിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് നാട്ടിൽ പോയ സമയത്ത് ആമസോണിൽ മേടിച്ച് ഇതാണ് കേട്ടോ. ജസ്റ്റ് സോപ്പ് ബേസ് ഗ്ലിസറിൻ എന്ന് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം മേടിക്കാൻ കിട്ടും. ഇത് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പീസ് പീസായിട്ടും ബ്ലോക്സ് പോലെയൊക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ്, അതായത് താഴെ വെള്ളം ചൂടാക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മെൽട്ടായി കിട്ടും. ഡബിൾ ബോയിലിംഗ് തന്നെ ചെയ്യണം, ഡയറക്റ്റ് അടുപ്പിൽ വെക്കരുത് കേട്ടോ. ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് ഒരിക്കലും വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ നമ്മൾ വെള്ളം ചൂടാക്കുക, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെ മെൽട്ടായി മെൽട്ടായി വരുന്നിരിക്കും കേട്ടോ. അപ്പോൾ അടുപ്പ് താഴെ ഓൺ ആയിട്ടിരിക്കണം, അതല്ലെങ്കിൽ നമുക്ക് മൈക്രോവേവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ഇത് പെട്ടെന്ന് തന്നെ ഹാർഡാവുന്ന ഒരു ബേസാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഇതാ കണ്ടോ, അത് മെൽട്ടായി മെൽട്ടായി വരുന്നത് കണ്ടോ. അപ്പോൾ നന്നായി മെൽട്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ നമ്മുടെ ഈ ഒരു പപ്പായ മിക്സും കൂടെ അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരല്പസമയം കൂടെ ഒന്ന് ചൂടാക്കേണ്ടി വരും. നമ്മുടെ ബേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കേട്ടോ, നമുക്ക് കിട്ടുന്ന ബേസ് ചിലപ്പോൾ പെട്ടെന്ന് ഇതാവും ക്ലൈമറ്റൊക്കെ അനുസരിച്ച്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ബേസ് എത്ര മെൽട്ടായാലും പെട്ടെന്ന് തന്നെ ഒരു ഹാർഡാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഈ പപ്പായം കൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കേണ്ട, ഒഴിച്ചതിന് ശേഷം ചൂടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഒത്തിരി നേരം ആക്കിയാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ബേസ് നല്ല കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ വന്നോളും. പിന്നെ കുഴപ്പമില്ല കേട്ടോ, പപ്പായം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഒരുപാടൊന്നും ചൂടാക്കി കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ അതിന് ശേഷം എന്താ നമ്മൾ ഇതിലോട്ടൊരു എസെൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് പിയർ സോപ്പിൻ്റെ ഒരു എസെൻസ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മോൾഡ് അല്ലെങ്കിൽ ഒരു പാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ നമ്മുടെ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന മോൾഡില്ലേ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിതിൽ സോപ്പ് ബേസും അതുപോലെ തന്നെ നമ്മളുടെ പപ്പായാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുക്കിങ്ങിന് എടുക്കുന്ന പാത്രം എടുത്തു എന്ന് വെച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ബിസിനസ് പർപ്പസിനൊക്കെ ആണെങ്കിൽ നമ്മൾ മോൾഡുകൾ വേറെ മേടിക്കുക, പാത്രമൊക്കെ വേറെ മേടിക്കുക. ഇത് നമ്മളുടെ വീട്ടിലെ പ്രോസസ്സിന് വേണ്ടിയിട്ടാണല്ലേ. പപ്പായ സോപ്പ് നല്ലതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വെച്ചിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കാൻ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിതാ ഈ മോൾഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയണ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. എന്നിട്ട് കമൻറ്റിൽ പറയൂ എന്താണ് അതിൻ്റെ റീസൺ എന്നും കൂടെ പറയൂ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അതാ നമ്മളെല്ലാതും നമ്മുടെ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ സ്റ്റീൽ പാത്രത്തിലായാലും മതി കേട്ടോ. ഒന്ന് ഓയിൽ എന്തെങ്കിലും ഗ്രീസ് ചെയ്താൽ മതി. വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയായാലും കുഴപ്പമില്ല. മോയ്സ്ചറിഡ് ആവാനായിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ടൂത്ത് പിക്ക് വെച്ചൊന്ന് ഇതാക്കി ഉള്ളിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇതിന് റബ്ബിംഗ് ആൽക്കഹോൾ കിട്ടും. ഈ ഒരു പതയുണ്ട്, അത് പോകാനായിട്ട് ആ റബ്ബിംഗ് ആൽക്കഹോളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് തന്നെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഓവർ നൈറ്റ് ഞാൻ ഇതാ വെച്ചു. അതിനുശേഷം നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് സോപ്പ് ഇതാ കയ്യിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഇതേപോലെ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഇതാ ഉരച്ച് കൊടുക്കുമ്പോൾ ഇതാ നല്ല പതയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്കിന്നിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഗ്ലിസറിൻ ബേസ് മേടിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. നല്ല റേറ്റിങ്ങും അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ആ ഗ്ലിസറിൻ ബേസ് മേടിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നന്നായിട്ടിരിക്കുള്ളൂ. ഗ്ലിസറിൻ സോപ്പ് ഓൾമോസ്റ്റ് എല്ലാ സ്കിന്നിനുള്ളവർക്കും പറ്റുന്നതാണ്. അപ്പം എൻ്റെ സ്കിൻ വളരെ സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ, എനിക്കിത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പിയർ സോപ്പുണ്ടല്ലോ, അത് ഗ്ലിസറിന് പകരമായിട്ട് യൂസ് ചെയ്തിട്ട് ഈ മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ, വീണ്ടും വരും വരയ്ക്കും ബൈ ബൈ.